ഗുരുവായൂരമ്പലം നടയിൽ എന്ന് പറയുന്നത് E4 എന്റർടൈൻമെന്റും ഞാനും അസോസിയേറ്റ് ചെയ്യുന്ന മൂന്നാമത്തെ സിനിമയാണ്. ഞങ്ങൾ ആദ്യം എസ്ര എന്ന സിനിമ ചെയ്തിരുന്നു, അതിനുശേഷം ഒരു ഡയറക്ട് സ്ട്രീമിംഗ് സർവീസ് കൊടുത്ത ബ്രഹ്മം എന്ന സിനിമയും, ഇന്നിപ്പോ ആദ്യമായിട്ടാണ് ഞങ്ങൾ കോ പ്രൊഡ്യൂസേഴ്സായിട്ട് E4 എന്റർടൈൻമെന്റും പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും ചേർന്ന് ഒരു സിനിമ നിർമ്മിക്കുന്നത്. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഹോം കമ്പനി പോലെ, എനിക്ക് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന് വേണ്ടി ഒരു സിനിമ ചെയ്യുന്ന പോലെ തന്നെയാണ് E4 വേണ്ടി. അത്രയും ഒരു ക്ലോസ് അസോസിയേഷനാണ് മുകേഷ് സാറും ഞാനും സഞ്ജയ് സാരഥി വിവേക് ഇവരെല്ലാവരുമായിട്ട്. ഈ കഥ ഞാൻ കേൾക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുപോലെ അന്ന് ബേസിൽ ജോസഫ് എന്ന താരോദയം സംഭവിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ അന്ന് ഈ കാസ്റ്റ് അല്ലായിരുന്നു. ആക്ച്വലി മറ്റൊരു രീതിയിലുള്ളൊരു ഒരു കാസ്റ്റിങ്ങും ഒരു കൺസെപ്ഷനും വെച്ചിട്ടാണ് ദീപു ഈ സ്ക്രിപ്റ്റിനോട് പറയുന്നത്. പിന്നീട് ഞാനും ആടുജീവിതം അതിന്റെ തിരക്കുകളൊക്കെ ആയിട്ട് പോയി. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വിപിൻ ഈ കഥ വിപിന് ചെയ്താൽ കൊള്ളാമെന്ന് പറയുകയും അങ്ങനെയാണ് ഈ പ്രോജക്റ്റ് വീണ്ടും ഓണാവുന്നത്. അതിൽ വിപിൻ വരുത്തിയ ഒരുപാട് മാറ്റങ്ങളുണ്ട് ഈ സ്ക്രിപ്റ്റിലും ഒക്കെ തന്നെ. അതിൽ ഏറ്റവും വലിയ മാറ്റം ഈ ഒറിജിനലി പറഞ്ഞ കാസ്റ്റിങ്ങിൽ നിന്നും ഈ രണ്ട് കഥാപാത്രങ്ങൾ ബേസിലും ഞാൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രണ്ട് കേന്ദ്ര കഥാപാത്രങ്ങൾ മാറുമ്പോൾ ചുറ്റും നിൽക്കുന്ന എല്ലാ ആക്ടേഴ്സിൻ്റെയും കാസ്റ്റിംഗ് മാറേണ്ട ഒരു ആവശ്യം വരും. അങ്ങനെയാണ് ഈ സിനിമയിൽ ഇപ്പം നിങ്ങൾ കാണുന്ന ഇത്. ഇത്ര മാത്രമല്ല കേട്ടോ, ഒരു 10-40 ആർട്ടിസ്റ്റുകളുള്ള സിനിമയാണ്. അപ്പൊ ഈ ഒരുപാട് ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു ഒരു പെയറിംഗ്, നായകൻ നായിക എന്ന് മാത്രമല്ല ക്യാരക്ടർ ആക്ടേഴ്സ് ആണെങ്കിലും സീനിയർ ആക്ടേഴ്സ് ആണെങ്കിലും എല്ലാം ഒരു ഫ്രഷ്നെസ് ഉണ്ട് ഈ സിനിമയുടെ കാസ്റ്റിംഗിൽ. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ പേഴ്സണലി ഇത്രയും നടീ നടന്മാർ ഒരുമിച്ചൊരു സെറ്റിൽ ഉണ്ടാകുന്ന ഒരു സിനിമയിൽ അഭിനയിക്കുന്നതും, അത്തരം ഒരു സെറ്റിൽ ഞാൻ ഉണ്ടാകുന്നതും ഒരുപാട് നാളുകൾക്ക് ശേഷമാണ്. ഈ സിനിമയിലെ ഏറ്റവും വലിയ സന്തോഷം അത് തന്നെയായിരുന്നു. ഒരു വലിയ കാസ്റ്റിന്റെ കൂടെ ഭയങ്കര ഫൺ ആയിട്ടുള്ളൊരു സിനിമ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത്. ഇനിഷ്യലി ഞങ്ങൾ ഈ സിനിമ പ്ലാൻ ചെയ്തിരുന്നതിനേക്കാൾ ഒരുപാട് വലിയ സിനിമയാണ് ഇപ്പോൾ. അതിന്റെ സ്കെയിൽ എന്ന് പറയുന്നത് ഈ സിനിമയിൽ വിപിൻ പറഞ്ഞതുപോലെ ഈ നടീനടന്മാരുടെ എണ്ണം കൂടുകയും നമ്മൾ ആദ്യം കൺസീവ് ചെയ്തതിനേക്കാൾ കുറെ കൂടെ വലിയ രീതിയിൽ ഈ സിനിമ എടുക്കാൻ സാധിച്ചു എന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ ആസ് പ്രൊഡ്യൂസേഴ്സ് മുകേഷ് സാറിനും എനിക്കും ഈ അവസരത്തിൽ വിപിനും വിപിന്റെ ടീമിനോടും, അതായത് വിപിൻ പറഞ്ഞ പോലെ കുറെ പുതിയ ആൾക്കാരാണ് ഈ ടീമിൽ കൂടുതലും ഉള്ളത്, ആ ടീമിനോടുമാണ് നന്ദി പറയേണ്ടത്. കാരണം ഒട്ടും സ്ട്രെസ്ഫുൾ അല്ലാത്ത, വളരെ എൻജോയ് ചെയ്ത്, കുറെ ഒരു ടെൻഷൻസും ഇല്ലാതെ തീർന്ന ഒരു ഷൂട്ടിംഗ് പ്രോസസ്സാണ്. നിർഭാഗ്യവശാൽ ഈ സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ എനിക്കൊരു പരുക്ക് സംഭവിക്കുകയും ഒരു നീ സർജറി ചെയ്യേണ്ടി വരികയും അങ്ങനൊരു 4 എനിക്കൊരു ബ്രേക്ക് എടുക്കേണ്ടി വന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ സിനിമ ഇത്രയും നീണ്ടുപോയത്. അല്ലെങ്കിൽ ഇതിൽ ഒരു വർഷക്കാലം ഒന്നും നീണ്ടു നിൽക്കേണ്ട ഒരു പ്രോസസ് ആയിരുന്നില്ല. എന്നിരുന്നാലും ഇന്നിപ്പോൾ ഭംഗിയായിട്ട് ഈ സിനിമ ചെയ്തു തീർക്കാൻ സാധിച്ചു. ഈ 16 ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ഒരു വലിയ റിലീസായി ഈ സിനിമ സിനിമാ പ്രേമികൾക്ക് മുമ്പിൽ എത്തുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഈ സിനിമയ്ക്ക് ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്.